ഇന്നലത്തെ എപ്പിസോഡ് കൂടി പേളി മാണിക്ക് ഫാൻ സ്പേസ് കുറയുകയാണെന്ന് പലരും പറയുന്നുണ്ട് ഇന്നലെ പേളി മാണി അവിടെ നടത്തിയ ഷോകളാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ ഓവറായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം േളി ഇത്രയ്ക്ക് കാണിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പല ആരാധകരും പറയുന്നുണ്ട് ബിഗ് ബോസ് അറുപത്തിനാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി സംഭവ ബഹുലമായ സംഭവ വികാസത്തിലൂടെയാണ് ബിഗ് ബോസ് ഹൗസ് കടന്നുപോകുന്നത് ഇനി കുറച്ചു ദിവസങ്ങൾ കൂടി മാത്രമാണ് ബിഗ് ബോസ് ഹൌസിലെ മത്സരാർത്ഥികൾക്കായി ശേഷിക്കുന്നത് ദിവസങ്ങൾ കുറയുംതോറും കളിയും മുറുകുകയാണ് വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പല മത്സരാർത്ഥികളുടെയും ഓരോ ചുവടും ബിഗ് ബോസ് ഹൌസിൽ അറുപത്തിനാലാം ദിവസം സംഭവബഹുലമായ സംഭവങ്ങളാണ് അരങ്ങേറിയത് ഒരു മട്ടൻ കറിയിൽ തുടങ്ങിയ സംസാരം ായി സമ്മാനിച്ചത് അല്ലെങ്കിലും ഭക്ഷണകാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളിലൂടെ പല സംഭവ വികാസങ്ങളും അവിടെ നടന്നിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിലെ പുതിയ ക്യാപ്റ്റനായി ബഷീർ അധികാരമേറ്റ രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വൻ പ്രശ്നം അരങ്ങേറിയത് പേളിക്കെതിരെ അനുവും സാവും ബഷീറും ഒറ്റക്കെട്ടായി നീങ്ങുകയായിരുന്നു മൂർച്ഛിച്ച് ഒരിക്കലും പുറത്തു വരാൻ പാടില്ലാത്ത പലതും ഇരുവരുടെയും വായിൽ നിന്ന് പുറത്തു ചാടിയിരുന്നു പേളി തന്റെ വീട്ടിലുള്ളവരെ വിളിച്ചുവെന്ന് പറഞ്ഞായിരുന്നു ബഷീർ കൂടുതലും ബഹളം വയ്ക്കാൻ തുടങ്ങിയത് പക്ഷേ പേളി ഒരിക്കലും ഒരു മത്സരത്തിൽ ബഷീറിന്റെ വീട്ടുകാരെ വരച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് പലരും പറയുന്നത് പേളിയുടെ കരിയറിനെ പരാമർശിച്ചായിരുന്നു ബഷീർ തിരിച്ചടിച്ചത് തന്റെ വീട്ടിലുള്ളവരെ പറയാൻ പേളിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നും ബഷീർ ചോദിക്കുകയുണ്ടായി ഒരിക്കലും ഒരു സ്ത്രീയും ഇതുപോലെ പെരുമാറരുതെന്നും തനിക്ക് ബിഗ് ബോസിൽ നിന്ന് പോകണമെന്ന് ബഷീർ പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു ഇന്നതുവരെ രെ തന്റെ വായിൽ നിന്ന് ഒരു സ്ത്രീക്കെതിരെയും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നും തന്റെ ഇമേജിനെ സമൂഹത്തിൽ സ്പോയിൽ ചെയ്യാൻ പേളി ശ്രമിക്കുകയാണെന്നും ബഷീർ ആരോപിച്ചു തന്റെ പേര് ചീത്താക്കാനാണ് പേളി ശ്രമിക്കുന്നതെന്ന് ബഷീർ അനൂപിനോട് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു മാത്രമല്ല അനൂപിനെ ഇന്നലെ പേളി എന്തോ പറഞ്ഞതിന് അനൂപും പൊട്ടിക്കരയുകയുണ്ടായി പേളി തന്നെ പുച്ഛിച്ചെന്നും ഇവൾക്ക് എന്ത് അർഹതയാണ് എന്നെ പുച്ഛിക്കാനുള്ളതെന്ന് പറഞ്ഞ് സാബുവിനോട് അനൂപ് കരയുകയുണ്ടായി ഇപ്പോൾ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ മുഴുവനും പേളിക്കെതിരെ നിൽക്കുകയാണ് ഒടുവിൽ എലിമിനേഷൻ എത്തിയപ്പോൾ പേളിയെ ബഷീർ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു ക്യാപ്റ്റന്റെ അധികാരം ഉപയോഗിച്ച് ഒരാളെ പ്രത്യേകിച്ച് നോമിനേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബഷീർ പേളിയാണ് നോമിനേറ്റ് ചെയ്തത് മാത്രമല്ല ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വരാൻ വാങ്ങിച്ചിരിക്കുന്നത് അനൂപാണ് അഞ്ച് വോട്ടുകളാണ് അനൂപ് ഇത്തവണ എലിമിനേഷനോട്ടിൽ നിൽക്കുന്നത് അനൂപും പേളിയും പിന്നെ ഷിയാസുമാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക